ഇന്റർനാഷണൽ രുചിവൈവിധ്യങ്ങളുടെ കലവറയായ പോഗോ ചിക്കനിൽ നിന്നും നിങ്ങളുടെ ഇഷ്ടഭക്ഷണം ഓർഡർ ചെയ്യൂ. സുരക്ഷിതമായി ഞങ്ങൾ വീട്ടിലെത്തിക്കാം. കീഴാറ്റൂർ ശ്രീ മുതുകുർശ്ശി കാവ് അയ്യപ്പ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ താലപ്പൊലി ഇന്ന് സമാപിക്കും. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഡിസംബർ 31 രാവിലെ 8 മണിയോടെ ആരംഭിച്ച താലപ്പൊലി ആഘോഷം ജനുവരി 8 ശനിയാഴ്ച രാത്രി 11-ന് ചുറ്റുതാലപ്പൊലിയോടെയാണ് സമാപിക്കുക. ശ്രീ ധർമ്മശാസ്താവിനും ഭഗവതിക്കും വൃശ്ചികം 1 മുതൽ നടക്കുന്ന കളംപാട്ടിനും പരിസമാപ്തി കുറിച്ചുകൊണ്ട് വർഷം തോറും നടത്തുന്ന താലപ്പൊലി ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്നത് ഭക്തജനങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന ആഘോഷ കമ്മിറ്റിയാണ്. ക്ഷേത്ര ചൈതന്യവർദ്ധനവിനും ലോകക്ഷേമത്തിനുമായി നടത്തുന്ന താന്ത്രിക ശാന്തി കർമ്മങ്ങൾക്ക് പുറമെ കേരളത്തിലെ പ്രഗത്ഭ വാദ്യ കലാകാരന്മാർ നേതൃത്വം നൽകുന്ന മേളം, പഞ്ചവാദ്യം, തായമ്പക, നാദസ്വരം, കേളി, ചാക്യാർകൂത്ത് എന്നിവ താലപ്പൊലിക്ക് ഗരിമ പകരും. ആചാരപഴമയും അനുഷ്ഠാനത്തനിമയും ഒത്തിണങ്ങിയ ഈ ഉത്സവം 3 ഗജവീരന്മാർ, ഉറഞ്ഞുതുള്ളുന്ന കോമരങ്ങൾ, കമനീയ കോപ്പണിഞ്ഞ് നൃത്തച്ചുവടുവെക്കുന്ന പൂതങ്ങൾ, ഗ്രാമീണ കലകളുടെ മിഴിവാർന്ന ആണ്ടിപൂതങ്ങൾ, കാള, കുതിര, കുരുത്തോലക്കുട, വാദ്യാഘോഷങ്ങൾ എന്നിവയോടുകൂടി എഴുന്നള്ളിപ്പോടെ പ്രൗഢഗംഭീരമായാണ് ആഘോഷിക്കപ്പെടുന്നതെന്ന് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. കഴിഞ്ഞ 40 വർഷക്കാലമായി വെള്ളുവനാട്ടിലെ ഒരു പ്രധാന ഉത്സവമാണ് തിരുമാന്താംകുന്ന് പൂരം പോലെ നമ്മുടെ ഈ പ്രദേശത്ത് വളരെ വിപുലമായ തോതിൽ ആഘോഷിക്കപ്പെടുന്ന ഒരു ഉത്സവമാണ് മുതുകുർശ്ശിക്കാവ് ശ്രീ താലപ്പൊലി ആഘോഷം. നിലവിലെ ഭക്തജനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ആഘോഷ കമ്മിറ്റിയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചു വരുന്നത്. വളരെ വർഷങ്ങളായി വളരെ ഭംഗിയായി ഈ പരിപാടികൾ നടന്നു വരുന്നു. മുതൽ 41 ദിവസത്തെ കളംപാട്ടിൻ്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ടാണ് ഈ താലപ്പൊലി ഇവിടെ നടത്തപ്പെടുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരുടെയും സഹായം കൊണ്ട്, സഹകരണം കൊണ്ട് മാത്രമാണ് ഈ സംഭവം നടക്കുന്നത്. ഈ കോവിഡിൻ്റെ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നടത്താൻ ഈ കമ്മിറ്റിക്ക് സാധിക്കുന്നുണ്ട്. അതിന് നിസ്സാരമായിട്ടുള്ള എല്ലാവരുടെയും സേവനങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ട് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ സഹായങ്ങൾ ഈ നാട്ടിലെ പൊതുജനങ്ങളിൽ നിന്ന് തിരിച്ചെടുത്തിട്ടാണ് ഈ സംഭവം നടത്തുന്നത്. അത് അന്നദാനമാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളാണെങ്കിലും എല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ നടത്താനായിട്ട് സാധിച്ചത് ഈ ജനങ്ങളുടെ വളരെയേറെ നല്ല രീതിയിലുള്ള സഹായങ്ങൾ കൊണ്ടാണ്. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്.